നമസ്കാരം ആത്മനിർഭർ ഭാരതത്തിലൂടെ സേനയുടെ കരുത്തും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കര നാവിക സേനയ്ക്ക് ആവശ്യമായ അത്യാധുനിക സാമഗ്രികൾ വാങ്ങുന്നതിന് നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതിക്കാണ് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത് ഇതോടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതും നിർമ്മിച്ചതുമായ കൂടുതൽ പ്രതിരോധ സാമഗ്രികൾ സേനയുടെ ഭാഗമാകും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഡിഫൻസ് അക്കോസിഷൻ കൌൺസിൽ മൂന്ന് ഇടപാടുകൾക്കായിരുന്നു അന്തിമ അനുമതി നൽകിയിരുന്നത് ഡിആർഡിയു വികസിപ്പിച്ച ഹ്രസ്വദുര മിസൈൽ പ്രതിരോധ സംവിധാനമായ വി എസ് എച്ച് ഒർ ഡി ഉടൻ സേനയുടെ ഭാഗമാകുമെന്നും പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിക്കുന്നു ആന്റി ടാങ്ക് മിസൈലായ ഹെലിന ലൈറ്റ് ഹെലികോപ്റ്ററിൽ സജ്ജീകരിക്കാൻ ആവശ്യമായ വിക്ഷേപണ സംവിധാനങ്ങൾ നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള അനുമതിയും ഇതിൽ ഇതിലുൾപ്പെടും നാവികസേനയുടെ ക്ലാസ് കപ്പലുകളിൽ ഘടിപ്പിക്കാൻ ആവശ്യമായ ബ്രഹ്മോസ് ലോഞ്ചർ ഫയർ കൺട്രോൾ സംവിധാനം അടുത്ത തലമുറയിൽപ്പെട്ട നൂതന മിസൈൽ കപ്പലുകൾ എന്നിവ വാങ്ങുന്നതിനും പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് അതിർത്തിയിൽ ചൈന പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ നടപടി